ഹലോ ഫ്രണ്ട്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാസൂണിന്റെ സബ് ഫിൽട്ടർ ബോർഡിന്റെയും പിന്നെ ബാസൂണിന്റെ ബാസ് ട്രബിൾ ബോർഡിന്റെയും പിന്നെ ബാസൂണിന്റെ ഗെയിനർ ബോർഡിന്റെയും 5.1 ഗെയിനർ ബോർഡിന്റെയും വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ബാസൂണിന്റെ ഒരു SMD കമ്പോണന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ് ഫിൽട്ടർ ബോർഡാണ്. ഈ ഒരു സബ് ഫിൽട്ടർ ഇട്ടാല് കമ്പനി പിന്നെ ഹോം തിയേറ്ററിന് വരുന്ന ആ ഒരു വർക്കിംഗ് ആണ് ഈ ഒരു സബ് ഫിൽട്ടർ ബോർഡിന് ഉള്ളത്. ഇതൊരു കമ്പനി മോഡല് സബ് ഫിൽട്ടർ ബോർഡാണ്. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള ഒരു സബ് ഫിൽട്ടർ ബോർഡാണ്. അതായത് സാധാരണ നമ്മൾ ഉള്ള ഒരു ബോർഡ് പോലെയല്ല, പിന്നെ അതായത് കമ്പനി വരുന്ന സെറ്റിന്റെ ഒരു വർക്കിംഗ് ആണ്. കമ്പനി വരുന്ന പിന്നെ ഹോം തിയേറ്ററിലെ സബിന്റെ ഒരു വർക്കിംഗ് ആണ് ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാൽ കിട്ടുന്നത്. ഒരു അലമ്പായിട്ടുള്ള ഒരു വർക്കിംഗ് അല്ല ഇത്, ഈ ഒരു സബ് ഫിൽട്ടർ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന്റെ പിന്നെ ബാത്റബിൾ ബോർഡും BC ബോർഡും അതുപോലെ തന്നെയാണ്. ഫുൾ കൂട്ടിയിട്ടാലും ഒരു മിനിമത്തിൽ വരും, ഓവർ ചീറ്റലോ അങ്ങനെയുള്ള സൗണ്ടുകളൊന്നും ഈ ഒരു ബാത്റൂം ബോർഡിനില്ല. കമ്പനി ആംപ്ലിഫയർ എങ്ങനെ അതുപോലെ തന്നെയാണ് ഈ ഒരു ബാത്റൂം ബോർഡ് ഇട്ടാലും വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചു നോക്കിയതാണ്. ഇതിന്റെ അടിവശത്തും PCBന്റെ അടിവശത്തും മാത്രമേ SMD കമ്പോണന്റ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, ബാക്കിയൊക്കെ സാധാ മോഡൽ തന്നെ. പിന്നെ ഇതിന്റെ IC അവര് IC നമ്പറൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്, ഒരച്ച് കളഞ്ഞിട്ടുണ്ട് അവര്. ഇത് SMD കമ്പോണന്റ് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവരെ ഈ ബാത്റൂം ബോർഡ്. ഓവർ അലമ്പായിട്ടുള്ള വർക്കിംഗ് അല്ല ഈ ഒരു ബാത്റൂം ബോർഡ് ഉപയോഗിച്ചാൽ വരുന്നത്. നല്ല ക്ലിയർ വർക്കിംഗ് ആണ് ഈ ഒരു ബാത്റൂം ബോർഡ്. ഈ ഒരു ബാത്റൂം ബോർഡിൽ നിന്ന് ട്രബിൾ അധികം ഷാർപ്പായിട്ടല്ല വരിക, നല്ല സ്മൂത്ത് ആയിട്ടാണ് ട്രബിൾ ഈ ഒരു ബാത്റൂം ബോർഡിന് വരുന്നത്. ഇതാണ് ബാസോണിന്റെ 6 ചാനല് ഗെയിൻ കൺട്രോൾ ബോർഡ്. നല്ല ഒരു ഗെയിൻ കൺട്രോൾ ബോർഡാണിത്. ഈ ഒരു ഗെയിൻ കൺട്രോൾ ബോർഡിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് 14.58 IC. സാധാരണ ഗെയിൻ കൺട്രോളിൽ വരുന്ന ഒരു IC അല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 6 ചാനലിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗെയിൻ ഔട്ട്പുട്ട് ഈ ഒരു ബോർഡ് തരുന്നതായിരിക്കും. നല്ല വർക്കിംഗ് ഉള്ള ഗെയിൻ കൺട്രോൾ ബോർഡാണ് ബാസോൺ കമ്പനിയിലെ ഈ ഒരു ഗെയിൻ കൺട്രോൾ ബോർഡ്. ഈ ബാസോൺ കമ്പനിയിലെ ബോർഡുകളൊക്കെ മറ്റുള്ള എല്ലാ ബോർഡിനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ബോർഡുകളാണ് ഇവരെ ബോർഡുകളും. പിന്നെ ഇതിന്റെ PCB ഒക്കെ നല്ലൊരു PCBയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിൻ കൺട്രോൾ ആയാലും പിന്നെ നമ്മുടെ പിന്നെ സബ് പ്രീ ആയാലും ഒക്കെ നല്ല ഒരു PCBയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ സറൗണ്ട് ബോർഡ് ഒക്കെ ഉണ്ട്, അതിന്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു 3 ബോർഡും ആണെങ്കിലും ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. നല്ല വർക്കിംഗ് ഉള്ള സബ് ഫ്രീ ആണ്. പിന്നെ 6 ചാനല് ഗെയിനർ ആണെങ്കിലും നല്ലൊരു ഗെയിൻ ഔട്ട് തരുന്ന ഗെയിനർ ബോർഡ് തന്നെയാണ് ഒരു ബോർഡ്. പിന്നെ ബാസ്റ്റർ ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രത്യേകിച്ച് പറയണല്ല, അത് ഉപയോഗിച്ചാൽ അറിയൂ. നല്ല വർക്കിംഗ് ഉള്ള ബാസ്റ്റർ ബോർഡാണ് ഈ ഒരു ബാസ്റ്റർ ബോർഡ്, ബാസൂൺ കമ്പനിയിലെ ബാസ്റ്റർ ബോർഡ്. ആ ഒരു ബാസോൾ ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ടുള്ള ട്രബിളോ ബാസോ അതിൽ നിന്ന് വരൂല. കമ്പനി സെറ്റിൽ എങ്ങനെ വരുന്നോ അതേപോലത്തെ ഒരു വർക്കിംഗ് ആണ് ഈ ഒരു ബാസോൾ ബോർഡിൽ നിന്ന് ഞാൻ വെച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത്. നല്ലൊരു കൃത്യതയാർന്ന വർക്കിംഗ് ആണ് ആ ഒരു ബാസോൾ ബോർഡിനുള്ളത്. നല്ല വർക്കിംഗ്, അതുപോലെ തന്നെ ഗെയിൻ ബോർഡ് ആയാലെങ്കിലും നല്ല ഗെയിൻ ഔട്ട്പുട്ട് ആണ് തരുന്നത്. ഈ ഒരു ബോർഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അയച്ചു തരുന്നതായിരിക്കും.